ഹലോ. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് സുഖമില്ല സുഖമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ശബ്ദം ശരിയല്ല. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു എന്താണെന്ന് നിങ്ങളോട് പറയാനും എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു അതെന്താ എനിക്ക് പറ്റിയെന്നൊന്നും. ശബ്ദം ശരിയില്ല സുഖമില്ല എന്ന് മാത്രമേ എനിക്കറിയൂ. എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. തുമ്പെ ഹോസ്പിറ്റലിലാണ് പോയത്, GMC. അപ്പോൾ ഇത് പുതിയതായിട്ടുണ്ട്, ജെർഫിലാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് അജ്മാനിലുണ്ട്. അപ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് ഇടത്തേക്ക്. അപ്പോൾ അവിടെ പോയി. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്, എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട് മോളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. എനിക്ക് പറഞ്ഞിട്ട് കുറേ ദിവസമായി, തീരെ വിശപ്പില്ല, ചുമയുണ്ട്, പനിയുണ്ട്, ശ്വാസം മുട്ടുണ്ട്, പിന്നെ ശരീരം മൊത്തം വേദന ഉണ്ട്, കാലുവേദന. കാലുവേദന പറഞ്ഞാൽ രാത്രിയിൽ രണ്ട് ദിവസം ഞാൻ രണ്ട് മൂന്ന് ദിവസം തീരെ ഉറങ്ങാതെ, ഞാൻ മാത്രമല്ല ഇക്കും മക്കളും ഒന്നും ഉറങ്ങാതെ, കാരണം എൻ്റെ കരച്ചിലുകൊണ്ട് അവർക്ക് ആർക്കും ഉറക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. എന്നാലും ഹോസ്പിറ്റലിൽ പോകാനുള്ള പേടി കൊണ്ടും, പിന്നെ ഒന്നാമത് ഡോക്ടേഴ്സ് ഇല്ല. നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഡോക്ടർ ഇല്ല, ലീവിലാന്ന്. പല ഡോക്ടർമാരും ഇപ്പോൾ ലീവിലാന്ന്. പിന്നെ എന്തും വരട്ടെ, ഡ്യൂട്ടി ഡോക്ടർ ആയാലും സാരില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞാൻ പോയത്. എന്തായാലും ടെസ്റ്റ് ചെയ്തത് നോക്കാമല്ലോ, എന്താ പറ്റിയെ എന്താ വയ്യാത്തത് നോക്കാമല്ലോ എന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിലും ഈ കോവിഡ് ടെസ്റ്റെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ എന്നാലും ഉള്ളിൽ പേടിയുണ്ട്, ടെസ്റ്റ് ചെയ്യല്ലേ എന്നുള്ള ഒരു ഉള്ളിലുണ്ട്. എന്നാലും ഞാൻ പോയി. പക്ഷേ പോയപ്പോൾ അവിടെ അതൊന്നും ചെയ്യുന്നില്ല, ഹോസ്പിറ്റലിൽ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പോകാത്തപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ ഒന്നും. അപ്പോൾ സാധാരണ നമ്മൾ അസുഖത്തിന് പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പോയി എന്നെ ഒരു റൂമിൽ കിടത്തി കുറച്ച് നേരം. പിന്നെ ഡോക്ടറെല്ലാം വന്ന് നോക്കിയതിൻ്റെ ശേഷം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡൊന്നും ആദ്യം കിട്ടിയില്ല. എൻ്റെ പെയിന് നല്ല നേരത്തതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലഡ് എടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർ രണ്ടാമതും മറ്റേ കയ്യിലെല്ലാം കുത്തിയിട്ട് കുറേ ശ്രമിച്ചതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ അവർക്ക് പറ്റിയിട്ടുള്ളത്. കാരണം എനിക്ക് CBC എങ്ങനെയും ചെയ്യണമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കുറയുന്ന ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ 7th, 6th എത്തിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണ പനിയായിരിക്കും, ചുമ അങ്ങനത്തെ ആയിരിക്കും, ശ്വാസം മുട്ടലായിരിക്കും. അതുകൊണ്ട് മരുന്നെല്ലാം തന്നു എനിക്ക്. ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല കോവിഡ് ഹോസ്പിറ്റലിലൊന്നും, വേറെ തന്നെ ചെയ്യണം പുറത്ത് പോയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. പിന്നെ പിറ്റേന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ സിറ്റി സെൻ്ററിൻ്റെ അടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് ക്യാഷ് ഒന്ന് കാർഡിലേക്ക് വാക്കാനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും എൻ്റെ സ്പ്രേ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ പോയപ്പോൾ സ്പ്രേ അവർ എനിക്ക് സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. പക്ഷേ എനിക്ക് തീരെ മണം അറിയുന്നില്ല. വേറെ ഒരു സ്പ്രേ ഉണ്ട് തന്നു ഒരു പേപ്പറിൽ, അത് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ സ്പ്രേ വാങ്ങിയിട്ട് നമ്മൾ വന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ മീലാണ് ഓർഡർ ചെയ്തത്. അവിടുന്ന് കഴിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും എനിക്കറിയുന്നില്ല, മണം എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ല, പക്ഷേ അതൊരു മണം വരുമല്ലോ നമുക്ക് എന്താ അത്. പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല, ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, വിശപ്പില്ല, തീരെ ടേസ്റ്റില്ല. എന്തായാലും കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്യാൻ പോയി അടുത്തുനിന്ന് എൻ്റെ പ്രാർത്ഥനയെല്ലാം ടെസ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് എത്ര വേദ, കാരണം നല്ല പേടിയുണ്ട്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ എങ്ങനെയെല്ലാം കണ്ടത് മാത്രമാണ് TVയിലും അങ്ങനെയെല്ലാം യൂട്യൂബിലെല്ലാം, പക്ഷേ നേരിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും. നമ്മളെ വണ്ടിയിൽ എത്തിയിട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ സ്ഥലത്ത് പോകണം, ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ്. എന്നാലും പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. എന്നാലും പേടിയുണ്ട്, എന്നാലും നമ്മൾ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഴെത്തി അങ്ങനെ എന്നെ ടെസ്റ്റ് ചെയ്ത്. പേടിച്ച പോലെ നായിട്ടൊന്നുമില്ല, മുക്കിൽ അങ്ങനെ ഒരു ഇടുമ്പോഴത്തേക്കുള്ള ഒരു ഇറിറ്റേഷൻ മാത്രമാണുള്ള, അല്ലാതെ വേദന ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഒരു തുമ്മലും ഒരു ചുമയെല്ലാം വന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പുറക്ക് പോയിട്ടുണ്ട്. പിന്നെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഇങ്ങനെ രാത്രിയിൽ കഴിഞ്ഞു, രാവിലെ ആയി. എനിക്ക് രാവിലെ എണീക്കാനാവുന്ന സമയത്തൊരു സ്വപ്നം കണ്ടു, എൻ്റെ റിസൾട്ട് പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, സ്വപ്നത്തിൻ്റെ
നേരെ വിപരീതമല്ലേ, നമുക്ക് ആവും നെഗറ്റീവായിരിക്കും എൻ്റേതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേരമായി. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് പോസിറ്റീവായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്കെന്നെ അറിയില്ല. കുറേ നേരം ഞാൻ കരഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഞാനൊരു ധൈര്യം കൊടുത്തു. ഇക്കാൻ്റെയും മക്കളെയും സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ യൂട്യൂബേഴ്സിലെ കുറേ സുഹൃത്തുക്കൾ നല്ലവരായ അവരും എനിക്ക് ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഇവർ അതറിഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ ഒന്ന് വന്നാലും പ്രശ്നമില്ല, ഒന്നും ആവുന്നില്ല, ചെറിയൊരു പനി വരുന്നിട്ട് പോകുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാനിപ്പോൾ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഐസൊലേഷനിലാണ്. പക്ഷേ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളെ ചോറ് വായിട്ട് കൊടുക്കാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ എൻ്റെ മോളൊന്നും ഉമ്മ വെക്കാനോ എനിക്ക് പറ്റുന്നില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെല്ലാം പഠിച്ചവൻ്റെ കയ്യിലല്ലേ അല്ലേ. ഇൻഷാ അല്ലാ എല്ലാം ശരിയായിരിക്കും. അല്ലാഹ് കരീം.